പ്രിയ സുഹൃത്തുക്കളെ, ഒരു സംരംഭകൻ്റെ സ്വപ്നമാണ് അയാളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, എത്രയോ പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെടുന്നത്, പാതി വഴിയിൽ നിൽക്കുന്നത്, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നത് നമ്മൾ എല്ലാ ദിവസവും അത്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. പലപ്പോഴും അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിലൊരു 75-80% പരാജയങ്ങളുടെയും അടിസ്ഥാന കാരണം ഉദ്ദേശിച്ച സമയത്ത് ഫണ്ട് കയ്യിൽ കിട്ടുന്നില്ല, ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല എന്നതാണ്. അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണെങ്കിൽ അതിന്, അത് നമ്മളുടെ ഓൺ ഫണ്ടാണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ അതിനൊരു ബജറ്റ് ഉണ്ടാവില്ല നമുക്ക്. ഒരു 25 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ തുടങ്ങാനിരിക്കുന്നത്. നമ്മളതിലേക്ക് എടുത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50% എങ്കിലും, ഞാൻ പറയും അതിനപ്പുറമാണ് വേണ്ടത്, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50% ഓഫ് ദി പ്രൊജക്റ്റ് കോസ്റ്റ്, അത് നമ്മളുടെ പരിധിയിൽ നമുക്ക് ചെലവഴിക്കാവുന്ന സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഫണ്ടായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ എമൗണ്ടായിട്ടോ ക്രെഡിറ്റായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പലപ്പോഴും ചെയ്യാറുള്ളത് നേരെ തിരിച്ചാണ്. 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് തുടങ്ങും, നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അവർ ഒരു മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ ഫണ്ട് വരും എന്ന് പറയും, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അറിയാലോ, നമുക്കെല്ലാവർക്കും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പരിചയമാണ്, ഫണ്ടിൻ്റെ കാര്യം വളരെ അനിശ്ചിതത്വം നിറഞ്ഞതാണ്. അത്രയും അൺസർട്ടനായിട്ടുള്ള കാര്യം ഇക്കാലത്തുണ്ടോ എന്ന് പോലും അറിയില്ല. ഉദ്ദേശ സമയത്ത് ഫണ്ട് എന്താവില്ല, കിട്ടില്ല. അതൊരിക്കലും ഇൻവെസ്റ്റേഴ്സ് നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുന്നതോ ചതിക്കുന്നതോ ഒന്നും അല്ല. മനുഷ്യൻ്റെ കാര്യമാണ്, പണത്തിൻ്റെ കാര്യമാണ്, നമ്മൾ ഉദ്ദേശ സമയത്ത് പലതും എന്താവില്ല, നടക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ടോ റോള് ചെയ്തിട്ടോ നമ്മളുടെ വെൻഡേഴ്സിനോട് ക്രെഡിറ്റ് പറഞ്ഞിട്ടോ ഒക്കെ പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. പകുതി വഴിയിലാകുമ്പോൾ കമ്മിറ്റ്മെൻറ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പ്രോജക്റ്റ് മാത്രമല്ല അവിടെ അവസാനിക്കുന്നത്, ആ പ്രോജക്റ്റിൽ സ്പെൻഡ് ചെയ്ത പകുതിയോളം പണമല്ല അവിടെ നഷ്ടപ്പെടുന്നത്. ആ പണത്തിനപ്പുറം ഒരാളുടെ സ്വപ്നം, ഒരാളുടെ കോൺഫിഡൻസ്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അയാളുടെ അഭിമാനം. കടം കൊടുത്ത ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ അത് സമയത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയുമ്പോൾ, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയാളുടെ സെൽഫ് എസ്റ്റീമും അയാളുടെ ആത്മവിശ്വാസവും, പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാനുള്ള കോൺഫിഡൻസ് പോലും അതോടുകൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ബിസിനസ് പ്രൊജക്റ്റിന് ഇറങ്ങിയാണെങ്കിൽ കൂടിയും ഒരു 5-6 രൂപ കയ്യിൽ വന്നതിന് ശേഷം മാത്രമേ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ 5-6 കയ്യിൽ വന്ന് നമ്മൾ ആരംഭിച്ച് 2-3 തീരുമ്പോഴേക്കിന് അടുത്ത ഫണ്ട്, ബാക്കിയുള്ള ഫണ്ട് വരുത്താനുള്ള പണി നമ്മൾ എന്ത് ചെയ്യണം, ആരംഭിക്കണം. അതാ സമയം, ഇത് 6 തീർന്നിട്ട് അടുത്തത് വരുത്താമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്.